ഹായ് ഫ്രണ്ട്സ്, വെൽക്കം ബാക്ക്. ഇന്ന് നമ്മൾ കവർ ചെയ്യാൻ പോണത് എഞ്ചിനീയറിംഗ് മെക്കാനിക്സിലെ മൊഡ്യൂൾ വണ്ണിലെ ഒരു പ്രോബ്ലമാണ്, ഫ്രീ ബോഡി ഡയഗ്രാം ബേസ് ചെയ്തിട്ടുള്ളത്. അപ്പോൾ ഇതിനു മുമ്പുള്ള പ്രോബ്ലംസ് ഒക്കെ ഓൾറെഡി ചാനലിൽ അപ്ലോഡ് ചെയ്തിട്ടുണ്ട്. കാണാത്തവരുണ്ടെങ്കിൽ പ്ലേലിസ്റ്റ് പോയാൽ കാണാൻ പറ്റും. അപ്പോൾ നമ്മുടെ ഫസ്റ്റ് ക്വസ്റ്റ്യനിൽ വരുമ്പോഴത്തേക്കും ഫസ്റ്റ് ക്വസ്റ്റ്യൻ ഇതാണ്: എ സ്റ്റീൽ ബോൾ റെസ്റ്റ് ഇൻ എ ഗ്രൂവ്, ദ സൈഡ് ഓഫ് വിച്ച് ആർ സ്മൂത്ത്. വൺ സൈഡ് ഓഫ് ദ ഗ്രൂവ് ഈസ് വെർട്ടിക്കൽ, വൈൽ ദ അതർ സൈഡ് ഈസ് 40° ടു ദ ഹൊറിസോണ്ടൽ. ഇഫ് ദ ബോൾ ഹാസ് എ വെയ്റ്റ് ഓഫ് 10 ന്യൂട്ടൺ, ഫൈൻഡ് ദ റിയാക്ഷൻ ഓൺ ഈച്ച് വോൾ ഓഫ് ദ ഗ്രൂവ്. അതായത്, ഈ ഫിഗറിൽ കൊടുത്തേക്കണ പോലെ ഇതൊരു ഗ്രൂവ് ആണ്. ഇതിൽ ഇതൊരു വെർട്ടിക്കൽ ബോളാണ്, ഇത് ഒരു സപ്പോർട്ട് വേറൊരു സൈഡാണ്. ഇതിൻ്റെ നടുക്കായിട്ടാണ് നമ്മുടെ ഈ ഒരു ബോൾ വെച്ചേക്കണത്. ഓക്കെ, ഈ ബോളിൻ്റെ ഈ സൈഡ് ഇവിടെയും ടച്ച് ചെയ്തിട്ടുണ്ട്, ഇത് ഇവിടെയും ടച്ച് ചെയ്തിട്ടുണ്ട്. പിന്നെ ഈ ആംഗിള് 40°. ക്വസ്റ്റ്യനിൽ കൊടുത്തിട്ടുണ്ട് ഇത് 40°. പിന്നെ എന്താ കൊടുത്തേക്കുന്നത്? ഇതിൻ്റെ വെയ്റ്റ് 10 ന്യൂട്ടൺ ആണ്. നമുക്ക് കണ്ടുപിടിക്കാനുള്ളത് ഈ രണ്ട് മുട്ടിയിരിക്കുന്ന ഈ രണ്ട് പോയിൻ്റ് അല്ലേ, ഇവിടെ ഉള്ള റിയാക്ഷൻസ്. അതായത് ഇവിടെ ആണെങ്കിൽ R1 എന്ന് എടുക്കാം നമുക്ക്, ഇത് R2 എന്ന് എടുക്കാം. ഓക്കെ, ഈ രണ്ട് റിയാക്ഷൻസ് ആണ് നമുക്കിവിടെ കണ്ടുപിടിക്കാനുള്ളത്. അപ്പോൾ ആദ്യം തന്നെ നമുക്ക് എന്ത് ചെയ്യാം, ഇതിൻ്റെ ഈ സപ്പോർട്ട്സൊക്കെ ഒന്ന് മാറ്റിയിട്ട് ഇതിൻ്റെ ഫ്രീ ബോഡി ഡയഗ്രാം വരക്കാം. അപ്പോൾ ഈ ഫ്രീ ബോഡി ഡയഗ്രാം നിങ്ങൾ കാണുമ്പോഴത്തേക്കും ഞാൻ ഈ സപ്പോർട്ട്സൊക്കെ മാറ്റിയിട്ട് ഇതിൻ്റെ ആക്ട് ചെയ്യണ ഫോഴ്സസ് മാത്രം മാർക്ക് ചെയ്തിട്ടുണ്ട്. ഇത് നമ്മുടെ R1, ഇത് R2, ഇത് 10 ന്യൂട്ടൺ, ഇത് മറ്റേ ഇൻക്ലൈൻഡ് സർഫസിൻ്റെ ആംഗിൾ 40°. ഇനി നമ്മൾ ചെയ്യണം എന്താന്ന് വെച്ചാൽ, നമുക്കിത് റിസോൾവ് ചെയ്യണമെങ്കിൽ ഈ ഒരു ആംഗിൾ ആവശ്യമുണ്ട്. കാരണം ഇവിടെ ഒരു ഇൻക്ലൈൻഡ് ഫോഴ്സ് ഉണ്ട് അല്ലേ, റിയാക്റ്റീവ് ഫോഴ്സ് ഉണ്ട്. അപ്പോൾ ഈ ഒരു ആംഗിൾ വേണം. അതെങ്ങനെ നമുക്ക് കണ്ടുപിടിക്കുക? നമ്മൾ ഇവിടെ നിന്ന് ആക്ട് ചെയ്യണ ഈ റിയാക്റ്റീവ് ഫോഴ്സ് 90° ആണെന്ന് അറിയാം അല്ലേ. ഈ ആംഗിൾ ക്വസ്റ്റ്യനിൽ തന്നിട്ടുണ്ട്. അപ്പോൾ ഈ ആംഗിൾ എന്തായിരിക്കും? ഇത് 40, ഇത് 90, അപ്പോൾ ഇതെന്തായിരിക്കും? 50°. സം ഓഫ് ഇൻറ്റീരിയർ ആംഗിൾസ് ഓഫ് ട്രയാംഗിൾ ഈസ് ഈക്വൽ ടു 180 വെച്ചാൽ ഇത് നമുക്ക് ഇത് 50 അല്ല 50 ആണ്, 50 ഡിഗ്രി ആയിട്ട് കിട്ടും. ഇത് 50 ആയി അല്ലേ. ഇനി നമുക്ക് ഈ ലൈനൊന്ന് താഴത്തോട്ട് എക്സ്റ്റെൻഡ് ചെയ്യാം. അപ്പോൾ ഈ ആംഗിൾ എത്ര? 90° അല്ലേ. ഇത് 50°. നമ്മളിപ്പോൾ കണ്ടുപിടിച്ചത് അപ്പോൾ 90 + 50 എത്ര? 140. അപ്പോൾ ഇതെന്തായിരിക്കും? 40°. മനസ്സിലായല്ലോ. ഇത് 90, ഇത് 50, അപ്പോൾ ഇത് എന്തായിരിക്കും? 40. അപ്പോൾ നമുക്ക് ഇവിടുത്തെ ആംഗിൾ കിട്ടി. നിങ്ങൾ പല ക്വസ്റ്റ്യൻ ചെയ്യുമ്പോഴത്തേക്കും, നിങ്ങൾ ഇവിടെ നിന്ന് റിസോൾവ് ചെയ്യുമ്പോഴത്തേക്കും മിക്ക ക്വസ്റ്റ്യനിലും ഈ തന്നേക്കണ ആംഗിൾ ഇല്ലേ, അത് തന്നെ ആയിരിക്കും നമ്മളിവിടെ എടുക്കേണ്ട ആ ഒരു കോസിൻ്റെ സൈൻ്റെ ഒക്കെ എടുക്കണ ആംഗിൾ ഇല്ലേ, അത് തന്നെ ആയിരിക്കും മിക്കവാറും. എന്ന് വെച്ചാൽ ചെയ്ത് നോക്കാണ്ടിരിക്കരുത്, ഇങ്ങനെ ചെയ്ത് നോക്കി വെരിഫൈ ചെയ്തിട്ട് മാത്രമേ ചെയ്യാൻ പാടുള്ളൂ. അപ്പോൾ ഈ ആംഗിൾ കിട്ടി. ഇനി നമുക്ക് എന്ത് ചെയ്യാം? σFy യും σFx എടുത്തിട്ട് ഇത് റിസോൾവ് ചെയ്യാം. അപ്പോൾ ആദ്യം തന്നെ നമുക്ക് വെർട്ടിക്കലി ഇതിനെ റിസോൾവ് ചെയ്യാം. റിസോൾവിങ് വെർട്ടിക്കലി, വെർട്ടിക്കലി റിസോൾവ് ചെയ്യുമ്പോഴത്തേക്കും ഏതൊക്കെ ഫോഴ്സ് ഉള്ളത്? ഇവിടെ R1 ഉണ്ട് അല്ലേ, R1 cos 40. ഇവിടെ നമ്മൾ വെർട്ടിക്കലി സൈൻ എടുക്കല്ല. കാരണം എന്താ? ഈ ഫോഴ്സ് ഇങ്ങനെയാണ് പാസ് ചെയ്യണം അല്ലേ, ഇങ്ങനെ. അപ്പോൾ ആംഗിൾ ഇതാണ്. ഏത് സൈഡാണോ ആംഗിളായിട്ട് ചേർന്നിരിക്കണ ആ സൈഡിനെ റിസോൾവ് ചെയ്യുമ്പോൾ അത് നമ്മൾ കോസ് ആക്കി എടുക്കുകയുള്ളൂ. ആംഗിളിനോട് അഡ്ജസ്റ്റൻ്റ് ആയിരിക്കണ എപ്പോഴും നമ്മൾ കോസ് ആയിട്ട് എടുക്കുകയുള്ളൂ. അതിപ്പോൾ സാധാരണ നമ്മൾ വെർട്ടിക്കൽ എടുക്കുമ്പോൾ സൈൻ തീറ്റയാണ് എടുക്കാറ്, പക്ഷേ ആംഗിൾ ഇവിടെ ഇരിക്കുമ്പോൾ നമ്മളിവിടെ കോസ് എടുക്കുകയുള്ളൂ. ഈ ആംഗിള് അതിന് പകരം ഇവിടെ ആയിരുന്നെങ്കിലോ? ഇപ്പോൾ നമ്മൾ വെർട്ടിക്കൽ എടുക്കുമ്പോൾ സൈൻ എടുത്തേനെ. ഇത് ഇതിന് മുമ്പുള്ള വീഡിയോസിലൊക്കെ എക്സ്പ്ലെയിൻ ചെയ്തിട്ടുണ്ട്, കാണാത്തവരും പോയി കണ്ട അതൊന്ന് മനസ്സിലാവും ശരിക്കും. അപ്പോൾ നമുക്കിത് റിസോൾവ് വെർട്ടിക്കലി റിസോൾവ് ചെയ്യുമ്പോൾ ഈ R1 cos 40 മൈനസ് താഴേക്ക് എന്താ 10 ന്യൂട്ടൺ ഉണ്ട് അല്ലേ, -10 = 0. ഇതിൽ നമുക്ക് എന്ത് എഴുതാം? R1 cos 40 = 10. R1 = 10 / cos 40, അതായത് 13.05 ന്യൂട്ടൺ എന്ന് കിട്ടും. ഇത് ഞാൻ നേരത്തെ കാൽക്കുലേറ്റ് ചെയ്ത് വെച്ചേക്കുന്ന ആൻസറാണ്. നിങ്ങൾ ശരിക്കും ഇത് കാൽക്കുലേറ്ററിൽ കാൽക്കുലേറ്റ് ചെയ്തിട്ട് തന്നെ ചെയ്യണം. അപ്പോൾ നമ്മൾ വെർട്ടിക്കലി റിസോൾവ് ചെയ്തപ്പോൾ നമുക്ക് ഇവിടെ R1 കിട്ടിയിട്ടുണ്ട് അല്ലേ. ഇനി നമുക്ക് എന്താ കണ്ടുപിടിക്കാനുള്ളത്? R2 മാത്രമേ കണ്ടുപിടിക്കേണ്ട ആവശ്യമുള്ളൂ.
അപ്പോൾ നമുക്ക് എന്ത് ചെയ്യാം, ഹോറിസോണ്ടലിയും റിസോൾവ് ചെയ്യാം. റിസോൾവിങ് ഹോറിസോണ്ടലി, ഹോറിസോണ്ടലി റിസോൾവ് ചെയ്യുമ്പോൾ ഈ ഫിഗർ നോക്കണമെങ്കിൽ ഈ ആർ വൺ ഹോറിസോണ്ടലി നോക്കുമ്പോൾ ആർ വൺ സൈൻ 40 മൈനസ് ആർ ടു എടുക്കുക അല്ലേ. നേരത്തെ നമ്മൾ വെർട്ടിക്കലി കോസ് ആണ് എടുത്തത്, അപ്പോൾ ഇവിടെ ആർ വൺ സൈൻ 40 മൈനസ് പിന്നെ എന്താണ് ഹോറിസോണ്ടലുള്ള വേറെ ഫോഴ്സ്, ആർ ടു ഉണ്ടല്ലേ, മൈനസ് ആർ ടു ഈക്വൽ ടു സീറോ. ആർ വൺ സൈൻ 40 ഈക്വൽ ടു ആർ ടു. നമുക്ക് നേരത്തെ ആർ വൺ കണ്ടുപിടിച്ചിട്ടുണ്ട് ഓൾറെഡി. അപ്പോൾ എന്ത് എഴുതാം, ആർ ടു ഇസ് ഈക്വൽ ടു ആർ വൺ എത്ര, 13.05 ഇൻറ്റു സൈൻ 40. ഇതിൻ്റെ വാല്യൂ 8.39 ന്യൂട്ടണാണ്. ഇതാണ് നമുക്ക് കണ്ടുപിടിക്കാനുള്ള ആർ വണ്ണും ആർ ടുവും.